നമസ്കാരം. ഫോർ ദ മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം. കുട്ടിക്കാനത്തിൻ്റെ കാഴ്ചകളുടെ രണ്ടാം ദിവസമാണിന്ന്. നമ്മളിന്ന് പോകുന്നത് അമ്മച്ചി കൊട്ടാരത്തിലേക്കായിരുന്നു. പക്ഷെ ഞാൻ വഴി തെറ്റി എത്തിപ്പെട്ടത് മറ്റൊരു വ്യൂ പോയിന്റിലേക്കാണ്. അതിമനോഹരമായ ഒരു സ്പോട്ടാണത്. അവിടെ ചെറിയൊരു കാര്യം കൂടി കാണാൻ ഉണ്ട്. ആ കാഴ്ചകളിലേക്ക് നമുക്കിന്ന് പോകാം. കുട്ടിക്കാനത്തിൻ്റെ കാഴ്ചകളിലേക്കുള്ള രണ്ടാമത്തെ വീഡിയോയാണിത്. കഴിഞ്ഞ ദിവസം നമ്മൾ പെരുവന്താനത്തിൻ്റെയും വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ കണ്ടിരുന്നു. ഒപ്പം കെ റോഡിൻ്റെ പ്രത്യേകതകളും ഒക്കെ ആയിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മളിപ്പോൾ വളഞ്ഞങ്ങാനത്ത് നിന്നും കുട്ടിക്കാനത്തേക്കാണ് പോകുന്നത്. കുട്ടിക്കാനം ടൗണിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് പീലിക്കുന്ന് എന്നറിയപ്പെടുന്ന മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. കുറച്ച് ദൂരം ഓഫ് റോഡൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടുത്തെ കാഴ്ചകളും പ്രത്യേകതകളുമാണ് കാണുവാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കുട്ടിക്കാനത്തെത്തി. ഇതാണ് കുട്ടിക്കാനം ടൗണ്. പീലിക്കുന്ന് പോകാനായിട്ട് വളഞ്ഞങ്ങാനത്ത് നിന്ന് വരുമ്പോൾ ഈ കുട്ടിക്കാനം ടൗണ് വരെ വരേണ്ട ആവശ്യമില്ല. ടൗണിന് മുൻപായിട്ട് ഒരു ചെറിയ വളവുണ്ട്. അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാണ് പോകേണ്ടിയിരുന്നത്. നമ്മളിപ്പോൾ അവിടവും കടന്നാണ് കുട്ടിക്കാനം ടൗണിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ടൗൺ ഒന്ന് ടച്ച് ചെയ്തു എന്ന് മാത്രം. നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ കാണുന്നിടത്ത് നിന്നാണ് തിരിഞ്ഞ് പോകേണ്ടിയിരുന്നത്. ഇതാണ് അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴി. ഇവിടെ തേയില എന്ന് എഴുതിയേക്കുന്ന ഒരു പ്ലാന്റേഷൻ്റെ ബോർഡ് കാണാം. ഒപ്പം പീർ മുഹമ്മദിൻ്റെ കബറിടത്തിലേക്കുള്ള വഴി എന്നെഴുതിയേക്കുന്ന ചെറിയൊരു ബോർഡും കാണാം. ഇവിടെ നിന്നും തിരിഞ്ഞാണ് പോകേണ്ടിയിരുന്നത്. ഈ വലത്ത് സൈഡിൽ കാണുന്നത് ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആണ്. റോഡ് വളരെ ദുർഘടം പിടിച്ച റോഡാണ്. ടാറിട്ടിട്ടുണ്ടെങ്കിലും പലയിടത്തും ടാറിളകി വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു റോഡാണ്. ഈ വഴി നമുക്ക് രണ്ട് സ്പോട്ടുകളിലേക്കാണ് പോകാൻ പറ്റുന്നത്. ഒന്ന് അമ്മച്ചി കൊട്ടാരത്തിലേക്കും മറ്റൊന്ന് പീലിക്കുന്നിലേക്കുമാണ്. ഈ റോഡ് പോകുന്നത് ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്, നല്ല ശക്തമായ കാറ്റാണ്. ആ ഒരു സൗണ്ടാണ് ഏത് സ്ഥലത്ത് ചെന്നാലും. അതുപോലെ ഈ റോഡ് മുന്നോട്ട് ചെല്ലും തോറും നമ്മൾ തീർത്തും ഒറ്റപ്പെട്ട ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. അതുപോലെ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ വഴി തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ പ്രത്യേകിച്ച് ബോർഡോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ വഴി തെറ്റി മുന്നോട്ടൊക്കെ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. ഞാൻ കണ്ട ഒട്ടുമിക്ക ആൾക്കാർക്കും വഴി തെറ്റി. ഇവിടെ റോഡ് രണ്ടായിട്ട് തിരിയുകയാണ്. നമുക്ക് ഇടത്തേക്കാണ് പോകേണ്ടത്. വലത്തേക്ക് പോകുന്നത് ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള വഴിയാണത്. ഞാൻ ഒരാഴ്ച മുമ്പ് ഇവിടെയൊക്കെ വന്ന് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ അന്ന് ഒരുപാട് വിഷ്വൽസ് എടുത്തത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞാൻ വന്ന് റീഷൂട്ട് ചെയ്തതാണ് ഈ കാണുന്നത്. അന്ന് ഞാൻ ഈ വഴി വന്നത് അമ്മച്ചി കൊട്ടാരം മാത്രം കാണാനായിട്ടാണ്. പക്ഷേ എനിക്ക് വഴി തെറ്റി ഞാൻ ഒരുപാട് മുന്നോട്ട് പോയി. ഒരുപാട് മുന്നോട്ട് പോയിട്ട് ഞാൻ അന്ന് എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന പീലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. നമുക്കിപ്പം മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടത്തെ സൈഡിൽ ഒരു ഗേറ്റ് കാണാം. അത് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ഗേറ്റാണ്. ആ വഴിയാണ് നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത്. ഇതാണ് ആ ഏരിയ. ഈ കാണുന്നതാണ് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ഗേറ്റ്. ഇതുവഴിയായിരുന്നു അന്ന് പോകേണ്ടിയിരുന്നത്. ഞാൻ വഴി തെറ്റി മുന്നോട്ട് പോവുമായിരുന്നു. അപ്പോൾ ഒരുപാട് ദൂരം പോയി. അങ്ങനെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു, ഈ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്നറിയാൻ. അങ്ങനെ നെറ്റ് ഓണാക്കി ഞാൻ ഗൂഗിൾ മാപ്പ് ഡിപ്പെൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നെറ്റ് കിട്ടുന്നില്ലായിരുന്നു. എന്തോ ദൈവാധീനത്തിന് രണ്ടുപേരെ എനിക്ക് അവിടെ വെച്ച് കാണാൻ സാധിച്ചു. അവരോട് ഞാൻ ചോദിച്ചപ്പോഴാണ് ഞാൻ ഒരുപാട് മുന്നോട്ട് വന്നു, വഴി തെറ്റിയാണ് നിൽക്കുന്നത്, ഒരുപാട് പുറകിലായിരുന്നു അമ്മച്ചി കൊട്ടാരം, നിങ്ങളിപ്പം ഒരുപാട് മുന്നോട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. അവരാണ് എനിക്ക് പീലിക്കുന്ന് എന്ന് പറയുന്ന ആ സ്ഥലം പരിചയപ്പെടുത്തിയത്. കുറച്ച് മുന്നോട്ട് ചെല്ലാമെങ്കിൽ നല്ലൊരു ഏരിയയിലേക്കാണ് നിങ്ങൾ ചെല്ലുന്നത്, മുന്നോട്ട് ധൈര്യമായിട്ട് പോക്കോളൂ, പക്ഷേ ബൈക്ക് ഇവിടെ വെച്ച് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ബൈക്ക് വെച്ചിട്ട് ഒരുപാട് മുന്നോട്ട് നടന്നുപോയി. അങ്ങനെയാണ് ഞാൻ പീലിക്കുന്ന് എന്ന് പറയുന്ന ആ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നതും അവിടുത്തെ കാഴ്ചകൾ അന്ന് കണ്ടതും. ഇവിടം വരെയാണ് ടാറിട്ട റോഡ്. ഇവിടുന്ന് അങ്ങോട്ട് തീർത്തും ദുർഘടം പിടിച്ച വഴിയാണ്. ശരിക്കും നല്ലൊരു ഓഫ് റോഡ് എൻജോയ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ട് കൂടിയാണ് പീലിക്കുന്ന്. പീലിക്കുന്ന് മനോഹരമായ ഒരു സ്ഥലമാണ്. പീലിക്കുന്നിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് മുണ്ടക്കയത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഒട്ടുമിക്ക സ്ഥലങ്ങളും നമുക്ക് പീലിക്കുന്നിൽ നിന്നാൽ കാണാൻ സാധിക്കും. അതുപോലെ മുണ്ടക്കയത്ത് നിന്നും കുട്ടിക്കാനത്തേക്ക് വരുന്ന വഴി മുഴുവൻ നമുക്ക് പീലിക്കുന്നിൽ നിന്നും നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പീലിക്കുന്നിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. പീരിമേഡിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധമുള്ള, അതുപോലെ തന്നെ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അത് മറ്റൊന്നും കൊണ്ടല്ല, പീലിക്കുന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്ന ഭാഗത്ത് ഒരു കബറ് കാണാം.
തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ സ്ഥലത്ത് എങ്ങനെയാണ് ഒരു കബർ വന്നത്, ഇത് ആരുടെയാണ് എന്നൊക്കെ നമുക്ക് അത്ഭുതം തോന്നാം. അത് പീർ മുഹമ്മദ് എന്ന സൂഫി സന്യാസിയുടെ കബറാണ്. അദ്ദേഹത്തിന് പീരിമേടിൻ്റെ ചരിത്രവുമായും അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ചരിത്രവുമായും ബന്ധമുണ്ട്. ആ കഥകളിലേക്കും കാഴ്ചകളിലേക്കുമാണ് നമ്മളിപ്പോൾ ചെല്ലുന്നത്. പീലിക്കുന്ന് തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്, ശരിക്കും സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. നമ്മളുടെ വാഹനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ തിരിച്ച് പോകേണ്ടി വരും. ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് അത് ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും. സിംഗിളായിട്ട് വരുന്നവർക്ക് അത്രയും ബാധിക്കില്ലെങ്കിൽ പോലും ഫാമിലിയായിട്ട് വരുന്നവർ നല്ലതുപോലെ സുരക്ഷിതമായിട്ട് പോയി വരാവും. കാരണം ഏകദേശം നല്ലൊരു ദൂരം നമ്മൾ തിരിച്ച് നടന്ന് പോകേണ്ടി വരും. അതുപോലെ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമൊന്നുമല്ല. ഞാൻ ആദ്യം വന്ന ടൈമിൽ കുറച്ച് ആൾക്കാരെ കണ്ടു. ഞാൻ രണ്ടാമത് വന്നപ്പം ആരും ഇല്ലായിരുന്നു. ഒരുപാട് നേരം ഞാനിവിടെ നിന്നിട്ടാണ് പോയത്, പക്ഷേ ആരെയും കാണുവാൻ സാധിച്ചില്ല. അപ്പോൾ തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നവർ എന്തെങ്കിലും കരുതലോടെ മാത്രമേ വരാവൂ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ദൂരം തിരിച്ചു പോകേണ്ടി വരും. പ്രത്യേകിച്ച് ബൈക്കിലോ കാറിലോ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൗണിലേക്ക് എത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആരും വന്നില്ലെങ്കിൽ നമുക്ക് സഹായം കിട്ടാനും സാധ്യത കുറവാണ്. പീലിക്കുന്നിലേക്ക് അടുക്കും തോറും വഴി തീർത്തും മോശമാണ്. പീലിക്കുന്നിൻ്റെ അവസാന ഭാഗത്ത് ബൈക്ക് വെച്ചിട്ട് കുറച്ച് ദൂരം നടന്നു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ പീലിക്കുന്നിൻ്റെ ഭാഗത്തെത്തി. ഇവിടെ എവിടെയെങ്കിലും ബൈക്ക് വെച്ചിട്ട് ഇനി അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇനി കാണാൻ പോകുന്നത് ഞാൻ ആദ്യം വന്നപ്പം എടുത്ത വിഷ്വൽസ് ആണ്. അമ്മച്ചി കട്ടാരം കാണാൻ പോയിട്ട് ഈ റോഡിലൂടെ അമ്മച്ചി അമ്മച്ചി എന്ന് വിളിച്ച് കരയേണ്ട അവസ്ഥ. നമ്മൾ ഒത്തിരി മുന്നോട്ടാണ് വന്നത് കേട്ടോ, ഒത്തിരി മുന്നോട്ട് വന്നു. കുറച്ച് മുമ്പ് തേൻ ചെയ്ത് പോകേണ്ടതായിരുന്നു, അവിടെ നിന്ന് തിരിഞ്ഞായിരുന്നു അമ്മച്ചി കൊട്ടാരത്ത് പോകേണ്ടത്. ഇത് മുന്നോട്ട് വന്നോണ്ട് ഇപ്പം കണ്ട ആൾക്കാർ പറഞ്ഞ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ നല്ലതാണ് കാണാമെന്ന് പറയും. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് പോയി നോക്കുക. എന്തുവാണോ ഒരു പിടുത്തമില്ല, ഇഷ്ടംപോലെ ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മച്ചി കൊട്ടാരം കണ്ടില്ലായിരുന്നു, ഈ റോഡിൽ കൂടെ പോയി അമ്മച്ചി അമ്മച്ചി എന്ന് കുറേ വിളിച്ചു. ഞാൻ ആദ്യം വന്നപ്പോൾ ഷൂട്ട് ചെയ്തതാണ്, അന്ന് എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ട അറിവിൽ പോവുകയായിരുന്നു. ശരിക്കും നല്ല ശക്തമായിട്ടാണ് കാറ്റടിക്കുന്നത്, ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പീലിക്കുന്നിലെത്തി. ഞാൻ മുൻപ് പറഞ്ഞിരുന്ന കബർ ഇതാണ്, നല്ല പഴക്കമുള്ള മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഒരു കബർ. കബറിൻ്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശനമില്ല, അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. പീർ മുഹമ്മദ് എന്ന സൂഫി സന്യാസിയുടെ കബറാണ്. ഒരുപാട് അറിവുകളും കഴിവുകളും സിദ്ധിയൊക്കെയുള്ള ഒരു ദിവ്യനായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലെ കന്യാപുരത്ത് ജനിച്ച അദ്ദേഹം 16-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജഭരണകാലത്ത് ഇവിടെ എത്തിയതാണ്. തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ട് പ്രത്യേകിച്ച് അമ്മച്ചി കൊട്ടാരവുമായിട്ട് അദ്ദേഹത്തിന് ഒരു അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു. പണ്ടുകാലത്ത് ഇതൊരു കാട് പിടിച്ച് കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു, തീർത്തും ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു സ്ഥലം. അദ്ദേഹം മിക്കപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നത് ഇവിടെയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പലപ്പോഴും പ്രാർത്ഥനാവേളയിൽ അദ്ദേഹത്തിന് ചുറ്റും ഒരു പ്രഭാവലയം കണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് തിരിച്ചറിഞ്ഞ രാജകുടുംബം അദ്ദേഹത്തിനെ ഒരുപാട് ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിന് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളാനായിട്ട് മഹാറാണി സേതു ലക്ഷ്മിഭായിയും തിരുവിതാംകൂർ രാജവംശവുമാണ് ഇവിടെ സ്ഥലം അനുവദിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇതൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രവും അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസുമാണ്. പണ്ട് അഴുത എന്നറിയപ്പെട്ടിരുന്ന പീരുമേടിന് പീരുമേട് എന്ന് പേര് കിട്ടാനുള്ള കാരണം പീരു വന്ന മേട് എന്നതിലൂടെയാണ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പീരു വന്ന വനം പെരുവന്താനമായി എന്നാണ് പറയപ്പെടുന്നതും. നമ്മളിപ്പോൾ കബറിൻ്റെ വലത്ത് ഭാഗത്തായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് കാണുന്നത്. അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്നും നമുക്ക് മുണ്ടക്കയത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മുണ്ടക്കയത്തിൽ നിന്നും കുട്ടിക്കാനത്തേക്ക് വരുമ്പോൾ ഉള്ള റോഡാണ് നമ്മൾ ആ കാണുന്നത്. അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ്. കബറിൻ്റെ പുറകിലായിട്ട് ചെറിയ ഒരു കുന്നുണ്ട്, നമ്മൾ ആ കുന്ന് കയറി ചെല്ലുന്നതാണ് പീലിക്കുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെയൊക്കെ നിറച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ നിന്നും നമുക്ക് ആ വ്യൂ കാണാവുന്നതാണ്.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് കുട്ടിക്കാനത്തിൻ്റെ മറ്റൊരു കാഴ്ചയുമായി അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താനും മറക്കരുത്. നിങ്ങൾ തരുന്നത് വലിയ ഒരു സപ്പോർട്ടാണ്. ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം.